ടിയാഗോയിവി എടുത്ത് 1 ഇയർ ആയപ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം 35,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം ഒരു 1.5-2 ലക്ഷം രൂപയോളം ഈ ഒരു പീരീഡ് കൊണ്ട് നമ്മൾ ലാഭിച്ചിട്ടുണ്ട്. ഹലോ എവരിവൺ, വെൽക്കം ടു ഇവി ട്രിപ്സ് ആൻഡ് ടിപ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ടിയാഗോ ഇവി എടുത്തിട്ട് 1 ഇയർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്, അതുപോലെ തന്നെ പുതുതായിട്ട് വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്നുള്ള രീതിക്ക് ബേസായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ടിയാഗോ ഇവി എടുക്കുന്നത് കഴിഞ്ഞ മെയ് 16-ാം തീയതിയാണ്. അപ്പോൾ ഇപ്പോൾ 1 ഇയർ കംപ്ലീറ്റ് ആയി. നമ്മൾ ആക്ച്വലി മുത്തൂറ്റ് ടാറ്റ എന്നാണ് എടുത്തത്. കൊട്ടാരക്കരയുള്ള മുത്തൂറ്റ് ടാറ്റയിൽ അനൂപ് എന്ന് പറഞ്ഞ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു നമുക്ക് വണ്ടി ഡീൽ ചെയ്തത്. നമ്മൾ ആക്ച്വലി ഒരുപാട് സർവീസ് സെന്ററിൽ പോയിട്ട് വണ്ടി തിരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നമ്മൾ പ്രൈസിങ്ങിന്റെ ആ ഒരു ഡിഫറൻസ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ XTLR എന്ന് പറയുന്ന മോഡലാണ് എടുത്തത്. കാര്യം നിങ്ങൾ വണ്ടി എടുക്കുവാണെങ്കിൽ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ ഓട്ടോ എത്ര എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയണ ലോങ് റേഞ്ച് വണ്ടിയാണെങ്കിൽ കമ്പനി 315 പറയുന്നുണ്ടെങ്കിൽ റിയൽ ലൈഫ് ഒരു 200 ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 200 കിലോമീറ്റർ, അതായത് ഓൺ സൈഡ് 100 കിലോമീറ്റർ പോകുന്ന ഒരു ദൂരം നിങ്ങൾ പോയിട്ട് വരാം എന്നുള്ള രീതി പ്ലാൻ ചെയ്യരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 200 കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓടി വീട്ടിൽ എത്തുമ്പോൾ ചിലപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയിൽ 5% അത്രയൊക്കെ ആയിരിക്കും ബാറ്ററി ബാക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അത്രത്തോളം വണ്ടിയെ ബാറ്ററിയെ അങ്ങ് ഡ്രെയിൻ ചെയ്യാതെ ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് പറ്റുമെങ്കിൽ ഒരു 10 മിനിറ്റ് അങ്ങാണും വണ്ടി ഒന്ന് ചാർജ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് നല്ലതാണ്. അത് മിക്ക ആൾക്കാരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 15% അല്ലെങ്കിൽ ഒരു 20 താഴെ വണ്ടി ബാറ്ററി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറയുന്നത്. കാര്യം നമ്മളിപ്പം ഫോണിന്റെ കേസിലായാലും നമുക്കറിയാം ബാറ്ററി ഒരുപാട് ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ലോങ് ലൈഫിൽ ബാറ്ററി എഫക്ട് ചെയ്യും. അപ്പം എനിവേ ഒരു 180 കിലോമീറ്റർ ഒക്കെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. കാര്യം 200 ഈ പറഞ്ഞ റിയലി 100-0 കിട്ടുന്നതുകൊണ്ട്. അപ്പൊ എനിവേ നമ്മൾ അതിനുമായിട്ട് ഓക്കെ ആയിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ അത്രയും കിലോമീറ്റർ വേണ്ട എങ്കിൽ നിങ്ങൾക്ക് മീഡിയ റേഞ്ച് എന്ന് പറയുന്ന മോഡലുണ്ട്. മീഡിയ റേഞ്ച് ആകുമ്പം 250 കമ്പനി പറഞ്ഞിട്ട് 150 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ബാറ്ററി അത്ര രീതി പ്രശ്നമല്ലാത്ത രീതിയിൽ ഒരു 120-130 ഒക്കെ പ്രതീക്ഷിച്ച് നിങ്ങൾക്ക് അതെടുക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഓരോ ആൾക്കാർക്കും ഡിഫറൻ്റ് ആയിരിക്കും. അതിനെപ്പറ്റി ഞാൻ ഇപ്പം അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ XTLR ആണ് എടുത്തത്. അപ്പോൾ നമ്മൾ പ്രൈസ് ഒരുപാട് ഷോറൂമിൽ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങളും ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ഷോറൂമിൽ കമ്പയർ ചെയ്ത് നോക്കുന്നതിൽ നോക്കുക. പിന്നെ മിക്കവാറും അവർ ഡിസ്കൗണ്ട് ഇട്ട് തരുന്ന ഇൻഷുറൻസിലാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസിൽ എന്തൊക്കെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട് അതൊക്കെ പ്രോപ്പറായിട്ട് നോക്കണം. ചിലപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ബെനിഫിറ്റ് കട്ട് ചെയ്തിട്ടായിരിക്കും അവർ ഈ ഇൻഷുറൻസിന്റെ എമൗണ്ട് കുറച്ച് തരുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ബെനിഫിറ്റ്, കാര്യം നാളെ ഒരു സമയത്ത് വണ്ടിക്ക് ഇപ്പം ബമ്പർ ടു ബമ്പറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിപ്രീസിയേഷനോ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ വെറുതെ നമ്മൾ ഈ പറഞ്ഞ പൈസ ഇപ്പൊ റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഇല്ലാതായി പോകും. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. പിന്നെ ഈ പറഞ്ഞ നിങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുന്നേ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഫാസ്റ്റ് ചാർജിങ് ഏരിയാസ് ഉണ്ടോ എന്നുള്ളതാണ്. കാര്യം നമ്മളൊരു ഇവി എടുക്കുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് വീട്ടിന്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം എറണാകുളത്ത് പോയിട്ട് തിരിച്ചു വരുന്നു, പോയിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പം വീട്ടിലെത്താനുള്ള ഒരു 15% ചാർജിലായിരിക്കും വീട്ടിൽ എത്തുന്നത്. അപ്പോഴാണ് നമുക്ക് ഒരു തിരുവനന്തപുരം പോകേണ്ടി വന്നത്, ഒരു എമർജൻസിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ ഈ വിക്ക് പണി കിട്ടും. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ചാർജ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പെട്ടെന്നൊന്ന് ചാർജ് ചെയ്തിട്ട് നമുക്ക് പോവാം. അത് മാത്രമല്ല ഈ പറഞ്ഞ ഇപ്പം ചിലപ്പോൾ രാവിലെ നമ്മൾ ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങുമ്പോഴായിരിക്കും ഓർക്കുന്നത് ഈ പറഞ്ഞ ചാർജ് ചെയ്യാനിട്ടില്ല. അപ്പം ഈ വി എടുക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് നിങ്ങൾക്ക് ഈ വി ആണ് നിങ്ങൾ ഓടിക്കുന്ന വണ്ടി എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിൽ ആലോചിക്കുക. തലേന്ന് കിടന്നുറങ്ങുന്നതിന് മുന്നേ ഈ പറഞ്ഞ വണ്ടിയിൽ 3% ചാർജ് ഉണ്ട്, നാളെ എനിക്ക് പോകാനുള്ളതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കണം. കാര്യം നമുക്ക് 1-2 വട്ടം പണി കിട്ടിയിട്ടുള്ളതാണ് ഈ പറഞ്ഞ കണക്ക്. നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് അയ്യോ തലേന്ന് ചാർജ് ചെയ്യട്ടില്ലല്ലോ എന്നൊരു ഓർമ്മ വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അടുത്തുള്ള ചാർജ് സ്റ്റേഷനിൽ പോയി ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത്, കാര്യം നമ്മൾ ഓഫീസിലോട്ട് പോകാനുള്ള ആ ഒരു ടൈമിലായിരിക്കുമല്ലോ വണ്ടിയുടെ അടുത്തോട്ട് പോകുന്നത്. അപ്പോഴായിരിക്കും ആലോചിക്കുന്നത് അയ്യോ വണ്ടിയിൽ ചാർജ് ഇല്ലല്ലോ, ഇന്നലെ ചാർജ് ചെയ്യാൻ മറന്നുപോയല്ലോ എന്നൊക്കെയുള്ള രീതിക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ആ ഒരു ചാർജ് സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ ഓഫീസിൽ പോകാം. തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് എത്ര വേണമെങ്കിലും ടൈം എടുത്ത് ചാർജ് ചെയ്യാം. അപ്പൊ അതുകൊണ്ടൊക്കെയാണ്, കാര്യം നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ലാസ്റ്റ് മിനിറ്റ് ഓടുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചത്. എനിവേ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരിടത്ത് നമ്മുടെ ചാർജ് ഉള്ളതിനേക്കാൾ കൂടുതലുള്ള ഏരിയയിൽ പോകണമെങ്കിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ വീട്ടിന്റെ അടുത്ത് ചാർജർ, അപ്പൊ അത് നോക്കി വെക്കുക. ചാർജർ ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും കാണത്തില്ല. എനിവേ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പൊ ആ ഒരു കാര്യം നോക്കി വെക്കുക, വീട്ടിന്റെ അടുത്ത് എവിടെയെങ്കിലും ഒക്കെ
തന്നെ ചാർജർ ഉണ്ടോന്നുള്ള കാര്യം. ഇല്ല എങ്കിൽ ഈ പറഞ്ഞ ആരെങ്കിലും ഒക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെ ഒരു ചാർജർ വെക്കാനുള്ള സെറ്റപ്പ് ചെയ്യുക. കാര്യം എപ്പോഴും നമ്മുടെ ഒരു ഇ വി ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും ഒരു ചാർജർ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. അത് നിങ്ങൾ വണ്ടി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഈ പറയുന്ന ഇ വി എടുക്കുമ്പോൾ നിങ്ങൾ അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ചാർജിങ് സ്റ്റേഷൻ, അതായത് നമ്മുടെ വീട്ടിൽ കമ്പനി ഒരു ചാർജർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് 3.3 കിലോവാട്ടിന്റെ. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അറൌണ്ട് 40,000 ഒക്കെ കൊടുത്തിട്ട് ഒരു ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് നമുക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ നോക്കി ചെയ്യുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നോർമലി 3.3 കിലോവാട്ട് ചാർജർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ അഡീഷണൽ കണക്ഷനോ ഒന്നും KCB എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെ നോർമൽ കണക്ഷനിൽ നമുക്ക് ഈ പറഞ്ഞ 3.3 കിലോവാട്ട് കണക്ട് ചെയ്യാം. പക്ഷേ നമ്മൾ 7.2 കിലോവാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ 3 ഫേസ് ആക്കേണ്ട സാഹചര്യം വരും. അതുപോലെ തന്നെ 3 ഫേസ് ആക്കുമ്പോഴത്തേക്ക് അഡീഷണൽ നമ്മളൊരു പേയ്മെന്റ് KCB അടക്കേണ്ടി വരും. പിന്നെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ടുള്ള ബില്ല് എമൗണ്ടിലൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഇതിനെപ്പറ്റി എനിക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ഇത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത ഡീറ്റെയിൽ ഞാൻ പറയുകയാണ്. ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, അറിയാവുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്തു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഈ പറഞ്ഞത് 7.2 കിലോവാട്ട് എടുക്കുക. കാര്യം 7.2 കിലോവാട്ട് ആകുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി പെട്ടെന്ന് ചാർജ് ചെയ്യുക. അതായത് ഒരു മണിക്കൂർ കൊണ്ട് 7.2 കിലോവാട്ട് കയറുമെന്നാണ് ആ ഒരു ചാർജറിന്റെ പ്രത്യേകത. അപ്പോൾ ഒരു TIAGO EV 27 കിലോവാട്ടിന്റെ വണ്ടിയൊക്കെ ചാർജ് ആകും ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ടൈം കൊണ്ട് ചാർജ് ആകും. അതേസമയം 3.3 കിലോവാട്ട് ചാർജർ വെച്ചിട്ടാണെങ്കിൽ 10 മണിക്കൂർ, അതായത് നമ്മൾ രാത്രി കുത്തിയിട്ട് രാവിലെ ചാർജ് ആകും. അതായത് നിങ്ങളിപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം വൈകുന്നേരം വീട്ടിൽ വന്നു, രാത്രി നിങ്ങൾക്ക് പോകണമെങ്കിൽ വൈകിട്ട് കുത്തിയിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് എടുത്ത് 100 ആക്കിയിട്ട് പോകാം. അപ്പോൾ അതാണ് ബെനിഫിറ്റ്. പക്ഷേ ഈ പറഞ്ഞ 3 ഫേസ് ആക്കണമെന്നൊരു നെഗറ്റീവ് സൈഡ് അതിനകത്തുണ്ട്. അത് മാത്രമല്ല 40,000 rupees ഏകദേശം അധികമായിട്ട് കൊടുക്കണം. 7.2 കിലോവാട്ടിന്റെ ചാർജറിന് 40,000 രൂപ ആവുന്നുള്ളത് കൊണ്ട് ചില ആൾക്കാർ അത് ഓപ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഈ പറഞ്ഞവർക്ക് പുറത്തുനിന്ന് 7.2 കിലോവാട്ടിന്റെ ചാർജർ ഏതെങ്കിലുമൊക്കെ നല്ല ലീഡിംഗ് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു 30,000 രൂപയ്ക്കൊക്കെ ഈ പറഞ്ഞവർക്ക് നമുക്ക് പുറത്ത് 7.2 കിലോവാട്ടിന്റെ ചാർജർ കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം ഞാൻ എല്ലാവരും 3.3 കിലോവാട്ട് എടുക്കണമെന്നൊന്നും പറയത്തില്ല. കാര്യം ചില ആൾക്കാരെ സംബന്ധിച്ചോളം ഇപ്പം 5 GB അതിന്റെ 30 കിലോവാട്ട് ബാറ്ററി ബാക്ക് ഉള്ള ഒരു വണ്ടിയെ സംബന്ധിച്ചോളം ചിലപ്പം രാത്രി ചാർജ് ചെയ്ത് രാവിലെ ചാർജ് ആവാത്ത സ്ഥിതിയായിരിക്കും 3.3 കിലോവാട്ടിന്റെ ചാർജർ വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം ചിലപ്പം ഈ പറഞ്ഞ Nexon EV Max അപ്പൊ അതിനെയൊക്കെ സംബന്ധിച്ചോളം ബാറ്ററി ബാക്ക് വലുതായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 7.2 കിലോവാട്ടിന്റെ ചാർജർ ആവശ്യമായിരിക്കും. ഞാൻ TIAGO EV ഒക്കെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഓപ്ഷൻ ആണ് ഏത് ഓപ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞ ചില ആൾക്കാർ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അയ്യോ ഈ പറഞ്ഞ 3 ഫേസ് ആക്കേണ്ടി വരുമായിരുന്നു, പിന്നെയാണ് മനസ്സിലാക്കിയത്, വെറുതെ വീണ്ടും ഒരു കാര്യം. നമ്മൾ ഈ ചാർജറിന്റെ പൈസ കൂടാതെ ചിലപ്പോൾ KCB പൈസ അടക്കേണ്ടി വരും. പിന്നെ എനിക്ക് തോന്നുന്നു ബില്ലിങ്ങിനും 3 ഫേസിനാണെങ്കിൽ റേറ്റ് വ്യത്യാസം ഉണ്ട് തോന്നുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഈ പറഞ്ഞ ചാർജർ ഓപ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി നമ്മൾ വണ്ടി വാങ്ങിക്കുമ്പോഴാണ് നമുക്ക് ചാർജർ കിട്ടുന്നത്. ഈ ടാറ്റ പവർ എന്ന് പറയുന്ന ഒരു ടീമാണ് ഈ പറഞ്ഞ ചാർജർ ഫിക്സ് ചെയ്യുന്നത്. മറ്റേത് ടാറ്റ മോട്ടേഴ്സ്. ഇവര് തമ്മിൽ ആക്ച്വലി കണക്ഷൻ ഒന്നുമില്ല. നമ്മളിപ്പോ ഷോറൂമിൽ വിളിച്ചിട്ട് ചോദിക്കുവാണ് ഈ പറഞ്ഞ എപ്പോ അവര് വരും എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. ചില ഷോറൂമുകാർ നമ്മുടെ അടുത്ത് ചോദിക്കും ഈ പറഞ്ഞ കൊല്ലം ഏരിയയിൽ പിന്നെ ഇത് ഫിറ്റ് ചെയ്ത ആൾക്കാരെ അറിയാമോ. കാര്യം കസ്റ്റമർ വണ്ടി വാങ്ങിച്ചുകൊണ്ട് പോയതിനു ശേഷം അവരുടെ വീട്ടിൽ ചാർജർ ഫിറ്റ് ചെയ്യാത്ത അവസ്ഥ പലയിടത്തും കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ ഈ പറഞ്ഞ വണ്ടി വാങ്ങിച്ച് 15 ദിവസം 20 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളൊരു ഇ വി വാങ്ങിച്ചു, ആ വണ്ടി വീട്ടിൽ ചാർജ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല, എന്തുകൊണ്ട്? ഈ പറഞ്ഞ ടാറ്റ നാള് വന്ന് ഈ ചാർജർ ഫിറ്റ് ചെയ്യാത്ത. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരുന്ന ഒരു കേസ് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ ചില ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാർജർ നേരത്തെ ഇങ്ങ് തരും. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഈ പറഞ്ഞ ടാറ്റ പവർ വിളിച്ചു കഴിഞ്ഞാൽ അവർ നേരത്തെ വന്ന് ഇത് ഫിക്സ് ചെയ്ത് വെക്കും. അതായത് നിങ്ങളുടെ വണ്ടി വീട്ടിൽ വരുമ്പോഴത്തേക്ക് അവിടെ ചാർജർ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ വണ്ടി വീട്ടിൽ വന്നിട്ട് അടുത്ത ദിവസം അതിന്റെ അടുത്ത ദിവസം നിങ്ങളുടെ വീട്ടിൽ ചാർജർ ഫിക്സ് ചെയ്യണം. കാര്യം നമ്മൾ ചിലപ്പം പുതിയ വണ്ടി രജിസ്റ്റേർഡ് വണ്ടിയൊക്കെ ഈ പറഞ്ഞ ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ കൊണ്ടിടുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നതാണ് ഇപ്പൊ നമുക്ക് ചാർജർ വീട്ടിൽ ഫിറ്റ് ചെയ്തില്ല, അതുകൊണ്ട് ചാർജ് ചെയ്യാൻ വന്നതെന്ന്. അപ്പം അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിപ്പോ ഒരു 3-4 വട്ടം ആയിരിക്കും ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. അത് ഈ പുറത്ത് കണ്ടിന്യൂസ് ഫാസ്റ്റ് ചാർജ് ചെയ്യാറില്ലെന്ന് കമ്പനി തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് പുതുതായിട്ട് വണ്ടി എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ പ്രോപ്പറായിട്ട് തന്നെ കാര്യങ്ങൾ അവരെ വിളിച്ച് എല്ലാ നമ്പരൊക്കെ, കാര്യം നമ്മുടെ ഏരിയയിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ആളുടെ
നമ്പർ നമ്മൾ നേരത്തെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി എടുത്ത് അടുത്ത ദിവസം തന്നെ ഇപ്പം നമുക്ക് ചാർജർ ഫിറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവായി. പക്ഷേ അത് ഒരുപാട് ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ പറയുന്ന കണക്ക് ആദ്യമേ നമ്മൾ ലോങ് ഡ്രൈവുകൾ പോകുന്നതിനേക്കാളും നമ്മളൊരു ലോക്കൽ ഓട്ടോ ഓടി ആ വണ്ടിയെ നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം ഞാൻ വണ്ടിയുടെ റേഞ്ച് ഇപ്പം ടിയാഗോ ഇവി ആണെങ്കിൽ 200, അല്ലെങ്കിൽ പഞ്ചീവി ലോങ് റേഞ്ച് ആണെങ്കിൽ 270-300 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ വണ്ടി ഓടിക്കുന്ന ആളുടെ രീതി അനുസരിച്ച് ഈ പറഞ്ഞ വണ്ടിയുടെ റേഞ്ചിൽ വ്യത്യാസം വരും. അപ്പൊ ഞാൻ ഓടിക്കുന്ന ഒരു റേഞ്ച് ആയിരിക്കത്തില്ല എന്റെ വണ്ടി നിങ്ങൾ ഓടിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒരു ഇ വി ഓടിക്കുമ്പോൾ അതിന് എത്രത്തോളം റേഞ്ച് കിട്ടുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിനൊക്കെ ശേഷം മാത്രമേ ലോങ് ഡ്രൈവുകൾ പ്ലാൻ ചെയ്യുക. അപ്പം ഈ പറഞ്ഞ ലോങ് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഈ പറഞ്ഞ നമുക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പം അതുകൊണ്ട് തന്നെ വീടിന്റെ അടുത്ത് എവിടെയെങ്കിലും ഈ പറഞ്ഞ ഫാസ്റ്റ് ചാർജിങ് മെഷീൻ ഉണ്ടെങ്കിൽ ചാർജ് ചെയ്യുന്ന എങ്ങനെയെന്നുള്ള ഡീറ്റെയിൽ ഒക്കെ നോക്കി ഒന്ന് ചാർജ് ചെയ്യാൻ പഠിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ആ ചാർജറൊക്കെ വർക്കിംഗ് ആണോ എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ ചാനലിൽ തന്നെ എല്ലാ ചാർജിങ് ആപ്ലിക്കേഷന്റെ കാര്യം അതുപോലെ തന്നെ ഈ പറഞ്ഞ എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇ വി ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ചാർജിങ് ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഉറപ്പായിട്ടും വേണം. കാര്യം മെയിനായിട്ട് ഇപ്പോൾ പ്ലക്ഷെയർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിങ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കാണും. പിന്നെ ഇതിപ്പോൾ നമ്മളൊരു ഇ വി ഓൺ ചെയ്ത് അപ്പം പുതുതായിട്ട് വണ്ടി എടുക്കാൻ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ആദ്യം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷനാണ് പ്ലക്ഷെയർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഈ പ്ലക്ഷെയർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഒരിക്കലും ഒരു ഇ വി ചാർജ്, അത് ഇ വി ചാർജിങ് ആപ്ലിക്കേഷനാണ് പുറം രാജ്യങ്ങളിൽ. നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ പ്ലക്ഷെയർ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് എവിടെയൊക്കെ ഉണ്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കണക്ക് പ്ലക്ഷെയർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉള്ളത്. അപ്പോൾ ആ ഒരു പ്ലക്ഷെയർ ആപ്ലിക്കേഷനിൽ ഒരുവിധമുള്ള എല്ലാ ചാർജർ, അപ്പം നിങ്ങൾ ചിലപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ചാർജേഴ്സ് കാണും. അപ്പോൾ ഈ ചാർജർ എന്ന് പറയുന്നത് ഒരുപാട് ടൈപ്പ് ചാർജർ ഉണ്ട്. ഇപ്പൊ എ സി ചാർജർ ഉണ്ട്, ഡി സി ചാർജർ ഉണ്ട്, അപ്പൊ അങ്ങനെയുള്ള കുറെ ചാർജർ ഉണ്ട്. അപ്പൊ എ സി ചാർജർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വീട്ടിൽ ചാർജ് ചെയ്യുന്ന 3.3 kW, അത് എ സി ചാർജിങ് ആണ്. ഓക്കെ, അടുത്ത 7.2 kW, അത് എ സി ഫാസ്റ്റ് ചാർജിങ് ആണ്. അടുത്തത് ഈ പറഞ്ഞിട്ട് 30 kW, 25 kW, 60 kW, 250 kW വരെയൊക്കെ ഡി സി ചാർജറുകളുണ്ട്. ഓക്കെയാണ്, അപ്പൊ അതാണ് നമ്മൾ ആക്ച്വലി ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത്. ഇപ്പൊ എം ജി കോമറ്റിൽ വന്നേക്കുന്ന ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത് എ സി ഫാസ്റ്റ് ചാർജിങ് ആണ്, 7.2 kW. ഇപ്പൊ ഈ ഫാസ്റ്റ് ചാർജിങ്ങിന്റെ ഈ ഒരു കപ്പാസിറ്റി ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 7.2 kW ഒരു ചാർജറിൽ നിങ്ങൾ വണ്ടി ചാർജ് ചെയ്യാനിട്ട് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ 7.2 kW ചാർജ് ആയിരിക്കും ആ വണ്ടി കയറുന്നത്. ഓക്കെ, അപ്പൊ 2 മണിക്കൂർ കൊണ്ട് ഏകദേശം ഒരു 14 kW. അപ്പൊ നിങ്ങളുടെ ടിയാഗോ ഇവി ആണെങ്കിൽ ഈ പറഞ്ഞ 27 kW കയറാനായിട്ട് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ. ഇതൊരു നോർമൽ ആ ചാർജറിന്റെ കപ്പാസിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. എപ്പോഴും അങ്ങനെയല്ല. ഇപ്പം 25 kW ഒരു ചാർജിങ് സ്റ്റേഷനിൽ നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ ടിയാഗോ ഇവി ചാർജ് ചെയ്യാൻ ഇട്ടെന്ന് വെച്ചോ, ഒരിക്കലും ഒരു മണിക്കൂർ കൊണ്ട് അത് ചാർജ് ആവത്തില്ല. കാര്യം 25 kW ഒരു മണിക്കൂർ കയറുമല്ലോ. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ വണ്ടിക്ക് ഒരു ചാർജിങ് കപ്പാസിറ്റി ഉണ്ട്. ഇപ്പം ടിയാഗോ ഇവി 25 kW സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നെങ്കിലും ആക്ച്വലി ഒരു 18 kW, 17 kW ഒക്കെയാണ് ഒരു മണിക്കൂർ. അതായത് നമ്മൾ ആ ചാർജിങ് സ്റ്റേഷനിൽ നമുക്ക് ആ ഒരു കപ്പാസിറ്റി കാണിക്കും, 18 kW/h എന്ന് പറഞ്ഞിട്ട് പവർ കാണിക്കും. അപ്പൊ അതായത് ഒരു മണിക്കൂർ 18 kW ആയിരിക്കും നിങ്ങളുടെ വണ്ടി കയറുന്നത്. അത് എപ്പോഴും ഈ പറഞ്ഞത് കറക്റ്റ് ആവണമെന്നില്ല. ഇപ്പം നമ്മൾ 20-90% ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ചാർജർ ആയിരിക്കും. 90-ക്ക് ശേഷം, അതായത് 90% to 100% ചാർജ് ചെയ്യാൻ കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പൊ ഈ പറയുന്ന 18% എന്ന് പറയുന്നത് വീണ്ടും കുറയും. ഓക്കെ, അപ്പൊ നമ്മൾ ചാർജറിനെ പറ്റിയാണ് പറഞ്ഞത്. പറഞ്ഞു പറഞ്ഞ് കുറെ പോയിട്ടുണ്ട്. കാര്യം ഇതിനെപ്പറ്റി ഒന്നും നമുക്കൊന്നും ഒരു അറിവും ഇല്ലായിരുന്നു. ഞാനിപ്പം ഈ പറഞ്ഞൊക്കെ ഗ്രൂപ്പിലൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർ CCS2 gun, CCS അതെന്താ എന്ന് ചോദിക്കുന്ന ഒരു ആളായിരുന്നു. അല്ലെങ്കിൽ DC ഫാസ്റ്റ് ചാർജിങ് AC ഫാസ്റ്റ് ചാർജിങ് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് വേറൊരാൾക്കും ഉണ്ടാവരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഡീറ്റെയിൽ എല്ലാം ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം പുറത്തുനിന്ന് ചാർജ് ചെയ്യുന്നത് DC ഫാസ്റ്റ് ചാർജിങ്ങിൽ നിന്നാണ്. അപ്പൊ അത് തന്നെ ഈ പറഞ്ഞ 25 kW ചാർജർ ഉണ്ട്, 50 kW ചാർജർ ഉണ്ട്, അങ്ങനെ പല ചാർജറുണ്ട്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ കപ്പാസിറ്റി മനസ്സിലായി. അപ്പൊ അടുത്തൊരു സംശയമാണ്, ടിയാഗോ ഇവി 25 kW ഉള്ള സപ്പോർട്ട് ചെയ്യുന്ന 80 kW ഒരു ചാർജ് ആയി നിങ്ങൾക്ക് കൊണ്ടുപോയി കുത്തിയിടാൻ പറ്റുമോ? കുത്തിയിടാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് എത്ര കിട്ടത്തോളൂ? ഈ പറഞ്ഞ 25 kW ചാർജ് സ്പീഡേ നിങ്ങൾക്ക് കിട്ടത്തോളൂ. അപ്പൊ അവിടെ നിങ്ങൾ ഇപ്പം ആ ഒരു ചാർജ് സ്റ്റേഷനിൽ തന്നെ 25 kW വേറൊരു ചാർജർ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഉറപ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ 25 kW ആ ഒരു ചാർജർ കൊണ്ടുപോയി നിങ്ങളുടെ ടിയാഗോ ഇവി കുത്തിവിടുക. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു MG ZS EV വരുന്നു,
അവരുടെ വണ്ടി നമ്മത്തോളം 30-50 kW അങ്ങനെ അതിന്റെ സപ്പോർട്ട് വരുന്നത്. അപ്പൊ എനിവേ നമ്മൾ കൊണ്ടുപോയി ഈ പറഞ്ഞ 80 kW ചാർജറിൽ കുത്തി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 25 kW ചാർജറിൽ കൊണ്ടുപോയി കുത്തിയിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ശരിക്കും നമ്മൾ അയാൾക്ക് ഒരു പണി കൊടുത്ത അവസ്ഥ. കാര്യം അയാളുടെ വണ്ടി ചാർജ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ചാർജർ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചു, നമുക്ക് 18 kW കിട്ടുന്നുള്ളൂ. അയാൾക്ക് ഈ പറഞ്ഞ കപ്പാസിറ്റി കൂടുതലാണെങ്കിലും ചെറിയ ചാർജർ ഫിക്സ് ചെയ്യേണ്ട അവസ്ഥ വരുന്നു. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പുതുതായിട്ട് ഉള്ള ആൾക്കാർക്ക് ഒരു സംശയം വരും, ഞാൻ ഇടയ്ക്ക് പറഞ്ഞു CCS2 ഗണ്ണ് എന്ന് പറയുന്ന ഒരു ഗണ്ണിന്റെ കാര്യം. അപ്പൊ അതായത് നമ്മുടെ ടിയാഗോ EV അല്ലെങ്കിൽ നെക്സോൺ EV അങ്ങനെയുള്ള എല്ലാ ഇപ്പൊ ഇറങ്ങുന്ന EVകളും ഫാസ്റ്റ് ചാർജ് ചെയ്യുന്ന ആ ഒരു ചാർജിങ് ഗണ്ണിന്റെ പേരാണ് CCS2 എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു ചാർജ് സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് KSEയുടെ ചാർജ് സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ പല ടൈപ്പ് ഗണ്ണുകൾ നമുക്ക് കാണും. CCS2 ഗണ്ണുണ്ട്, ഈ പറയണക്ക് ചാർജ് മോ ഗണ്ണുണ്ട്, അതുപോലെ തന്നെ ഈ പറയണക്ക് GBT ഗണ്ണുണ്ട്. അപ്പൊ അവിടെ ഇരിക്കുന്ന എല്ലാ ഗണ്ണെടുത്തും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. CCS2 ഗണ്ണ് എന്ന് പറയുന്ന ഗണ്ണ് അത് വെച്ചിട്ട് മാത്രമാണ് നമ്മുടെ വണ്ടിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ചാർജ് ചെയ്യാൻ പറ്റുന്നത്. പിന്നീടുള്ളത് Type 2 എന്ന് പറയുന്നത്, അത് സ്ലോ ആയിട്ടായിരിക്കും ചാർജ് കയറുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ വീട്ടിൽ കുത്തുന്ന കണക്കത്ത് 3.3 kW ചാർജർ. ഇങ്ങനെയാണ് നമ്മുടെ ചാർജിങ് ഓപ്ഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന കണക്ക് ചാർജിങ് ആപ്ലിക്കേഷന്റെ കാര്യം. അങ്ങനെയുള്ള ഡീറ്റെയിൽ നമ്മൾ ആക്ച്വലി പറഞ്ഞു പോയത് പ്ലക്ഷേറി എന്നാണ്. ഇതൊരു വലിയ ഏരിയയാണ്, പറഞ്ഞു പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ തൽക്കാലം ചാർജിങ് ആപ്ലിക്കേഷന്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ നിർത്താം. ബാക്കി ഡീറ്റെയിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ഷെയർ ചെയ്യേണ്ട അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് പ്ലക്ഷേർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. പിന്നീട് വരുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് മോഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ്. ഇപ്പൊ നമ്മുടെ KSEB എല്ലാ ചാർജിങ് സ്റ്റേഷൻസും പിന്നെ ഒരുപാട് ചാർജ് സ്റ്റേഷൻസ്, എനിക്ക് തോന്നുന്നത് ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ ചാർജ് സ്റ്റേഷൻസ് ഉള്ളത് ചാർജ് മോഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ആ ഒരു ചാർജ് മോഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഒക്കെ എടുത്ത് നമ്മുടെ അക്കൗണ്ടിൽ പൈസ ബില്ല് ചെയ്യുക. ആ ഒരു ഡീറ്റെയിൽ എല്ലാം നമ്മൾ പ്രത്യേക വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ളത് GoEasy എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ GoEasy എന്ന് പറയുന്ന ആപ്ലിക്കേഷനും ഇപ്പൊ ട്രിവാൻഡ്രം ലുലു മാള്, പിന്നെ അതുപോലെ തന്നെ എറണാകുളം ലുലു മാള്, അങ്ങനെയുള്ള ഒരുപാട് സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ GoEasy ചാർജേഴ്സ് ഉണ്ട്. പിന്നീടുള്ളത് സിയോണിന്റെ ചാർജറുകളും ഉണ്ട്, പിന്നെ റിലക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ചാർജറുകളും ഉണ്ട്, പിന്നെ ഒരുപാട് ടൈപ്പ്. ഈ പറയുന്ന നമ്മളിപ്പം ഒരു ചിലപ്പോൾ ഒരു ചാർജ് സ്റ്റേഷൻ ചെല്ലുമ്പോഴായിരിക്കും ആദ്യമായിട്ട് ആ ഒരു ചാർജിങ് ആപ്ലിക്കേഷന്റെ പേര് നമ്മൾ കാണുന്നത് തന്നെ. ഓക്കെ, നമ്മുടെ ഇന്ത്യയില് കോമൺ ആയിട്ട്, സോറി, കേരളത്തിൽ കോമൺ ആയിട്ട് കാണുന്ന ചാർജിങ് ആപ്ലിക്കേഷനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് കൂടാതെ ബോൾട്ടർത്ത് എന്ന് പറയുന്ന ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. അപ്പം ബോൾട്ടർത്ത് കേരളത്തിൽ കൂടുതലും ഈ പറയുന്ന കണക്ക് സ്ലോ ചാർജിങ് ആണ്. അപ്പൊ അതായത് നമ്മളിപ്പം എവിടെയെങ്കിലും ഇപ്പം മൂന്നാറൊക്കെ ട്രിപ്പ് പോവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഈ പറയുന്ന കണക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് യൂസ് ചെയ്യുന്ന ഒരു ചാർജ് സ്റ്റേഷനാണ് ഈ പറയുന്ന ബോൾട്ടർത്ത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കേരളത്തിൽ കൂടുതലും ഉള്ളത് ഈ പറയുന്ന കണക്ക് സ്ലോ ചാർജേഴ്സ് ആണ്. ഇപ്പം നമ്മളിപ്പം എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ചാർജേഴ്സ് ആണ്. അവർക്ക് ആക്ച്വലി ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്, പക്ഷെ കേരളത്തിൽ എന്റെ അറിവിൽ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് ഒന്നും ഇല്ല. അപ്പൊ ഇതൊക്കെയാണ്. ഇനിയും ഒരുപാട് ചാർജിങ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഏതെങ്കിലും മിസ് ആയതുണ്ടെങ്കിൽ അറിയാവുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. ബേസിക് ആയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട ആപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ്. ഈ ഓരോ ആപ്ലിക്കേഷൻസും എങ്ങനെയാണ് ഈ പറയുന്ന കണക്ക് ചാർജ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാർജിങ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഡീറ്റെയിൽ വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് കൂടാതെ സ്റ്റാറ്റിക്കിന്റെ ചാർജർ ഉണ്ട്, EVOK ചാർജർ ഉണ്ട്. അങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യം. നമ്മളിപ്പോൾ ഒരു EV ഓണർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടി വരും. ചില ആപ്ലിക്കേഷനിൽ ഇപ്പം നമ്മളൊരിടത്ത് പോകുമ്പോഴത്തേക്ക് ഇപ്പം ചാർജ് മോഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ചാർജിങ് ആപ്ലിക്കേഷനെ വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യാൻ പോകുകയാണെങ്കിൽ നേരത്തെ ഇപ്പം നമുക്ക് ഫണ്ട് ഫില്ല് ചെയ്ത് വെക്കുന്ന പ്രോസസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് നമുക്ക് ടൈം വേസ്റ്റ് ആവത്തില്ല. അല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്ന് നമ്മളൊരു പ്ലാൻ എടുത്ത് ചാർജ് ചെയ്ത് ആ ഒരു ടൈം നമുക്ക് വേസ്റ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ ലോങ് ട്രിപ്പ് പോകുമ്പോൾ പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു 1 ഇയർ എക്സ്പീരിയൻസ് ഷെയറിങ് അതുപോലെ തന്നെ പുതുതായിട്ട് വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഫസ്റ്റ് പാർട്ടായിട്ട് ചെയ്യുന്നത്. ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഈ പറഞ്ഞ നമ്മൾ ബാക്കി കണ്ടിന്യൂസ് കാര്യങ്ങൾ ചെയ്യും. നമ്മൾ പോയ ലോങ് ട്രിപ്പിന്റെ കാര്യങ്ങളും ഗ്രൂപ്പിൽ ആൾക്കാർ ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ ഒരുപാട് ലോങ് ലെങ്തി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ബോറടിക്കും, അതുകൊണ്ടാണ് നമ്മളിപ്പം സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ആ ഒരു ഡീറ്റെയിലും കൂടെ ഷെയർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. EV റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ്സുമായിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.